हलो फ्रेंड्स आडोन मीडिया वीडियो एल सूहतुक स्वागत नाम वन कोलतर फाम का ना अपर फाम ऐसे मूर वर्ष आयु फाम तुंगी रु सहोद औरमितर फाम नेरते प्रवास जीवित कई नाटिल वन ईर मेखल नीति मिच पेरेंट स्टॉक पति कुटर पतिरुपे ब्रीडिंग मेल इवड़ो अब नमुकवर परचय पड़ा नमुक कूड़ल क्यों चो मनस अंबाई नमें चानल आदमी का सपोर्ट सब्सक्रैइब नमुकवर परचय पड़ा എന്റെ പേര് സയ്യിദ് ഇതെന്താണ് ഞാൻ റിയാസ് ഒരു പ്രവാസിയാണ് 22 വർഷം ഗൾഫിലായിരുന്നു ഇപ്പോ ഒരു 3.5 വർഷം ആയി ഇവിടെ വന്നു ഒരു 2-3 ആടുമായിട്ട് തുടങ്ങിയതാണ് ഇപ്പോ നിലവിൽ എത്ര ആടുണ്ട് ഇവിടെ ഇപ്പോ നിലവിൽ നമ്മൾ ഒരു 10-24 ആടുണ്ട് ഏതൊക്കെ ഇനത്തിൽ ഉള്ള ബ്രീഡുകളാണ് ബീറ്റൽ ഉണ്ട് ഹൈദരാബാദ് പഞ്ചാബി ബീറ്റൽ ഹൈദരാബാദ് ബീറ്റൽ പിന്നെ ജെപി ക്രോസ് മലബാറി മലബാറി ക്രോസ് परत्ति पिण्णाक्क् तविड् गोतम्ब् तोलि पिन्ने सोया तविड् पुलियरिप्पिडि കുറച്ച് റേഷൻ അതിയില കഞ്ഞി ഇതെല്ലാം കൂട മിക്സ് ആക്കിയാണ് കൊടുക്കുന്നത് ഏതൊക്കെ നേരത്താണ് ഇവിടെ ആടുകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത് നമ്മൾ രാവിലെ ഒരു 8 മണി ആകുമ്പോൾ കൊടുക്കും പിന്നെ ഒരു 3 മണി ആകുമ്പോൾ കൊടുക്കും എത്ര ഗ്രാം വരെ അങ്ങനെ നോക്കിയിട്ടുണ്ട് എത്ര ഗ്രാം വരെ കൊടുക്കും നമ്മൾ ഒരു ഏകദേശ രീതിയിലാണ് കൊടുക്കുകയാണ് സപ്ലിമെന്റ് വല്ല ഈ മുട്ടന്മാർക്ക് അല്ല പാൽ കുറവുള്ള ആടുകൾക്ക് പാൽ കൂടാനുള്ളത് അങ്ങനെ നമ്മൾ ഈ കുട്ടികളൊക്കെ എല്ലാ മാസവും ഇര ഇളക്കുന്നുണ്ട് मुटी एनुभवे चीटी पाल अद वलर अड़क लाभ अरे प्रसविडीन अब नाम कसविचे अगर पुकड़ी कुछ तेज नाम लिवरटोणी वो मीन इन सप्लीमेंट वो पाल कूड़ा उत्पादन बीटल
നമ്മൾക്ക് അകിടുവീക്കം വല്ലോ അങ്ങനെ ആടുകൾക്ക് പാലുൽപാദനം കൂടി ഇപ്പോൾ അകിടുവീക്കം മടിഞ്ഞീര് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്താ ഒന്ന് രണ്ട് ആടുകൾക്ക് പ്രസവിക്കുമ്പോൾ അകിടുവീക്കം പോലെ കാണും അത് നമ്മൾ ഈ തണുത്ത വെള്ളം ഒരു മൂന്നാല് പ്രാവശ്യം ഒഴിക്കും ഒരു ദിവസം അങ്ങനെ മാറിയിട്ടുണ്ട് അതെല്ലാം മെഡിസിൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല മാർക്കറ്റിൽ ഏറ്റവും മികച്ച നിൽക്കുന്നതാണ് ഹൈദരാബാദി അപ്പോൾ ചേട്ടൻ്റെ ഇവിടുത്തെ ഒരു കൂടുതലും ക്രോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുങ്ങൾക്ക് ഉള്ള മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പം പൊതുവേ ആൾക്കാർ തിരക്കി വരുന്നതാണ് ചെവിയിൽ ആൺകുട്ടികളെ നോക്കിയാ വരുന്നത് പിന്നെ ഒരു ആടിനെ പ്രസവിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും അതിനെ ക്രോസ് ചെയ്യിക്കുന്നത് അത് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്യും കാരണം നമ്മൾ ഇവിടെ കൂട് വെച്ച ഏത് രീതിയിലാണ് കൂട് ആദ്യം സാധാ കൂടായിരുന്നു എന്ന് വെച്ചാൽ തറയിലായിരുന്നു കിടത്തയല്ല ഇപ്പം ആ സമയത്താണെങ്കിൽ മഴ സമയത്തും അല്ലാതെയൊക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസയ്ക്ക് നഷ്ടങ്ങൾ വന്നു തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള കൂടിലേക്ക് മാറിയത് അപ്പോഴത്തേന് ഇപ്പോൾ മൂത്രവും കാഷ്ടമെല്ലാം അങ്ങ് തറയിൽ പോവും ഒന്നും കെട്ടി നിൽക്കത്തില്ല സ്മെല്ലോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടുന്നുണ്ട് അതെ ഒരു ഒന്നര മീറ്റർ കൂടുതൽ പൊക്കം വരും അതെ ഒരു ഇരുപത്തിയാലോളം തള്ളയാടുകൾ അതിന്റെ കുട്ടികളും ഉണ്ട് ഉണ്ട് ബീറ്റൽ ബീറ്റൽ ക്രോസ് ആടുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ല ഇപ്പം വേറെ തൊഴിലായിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പം മെയിനായിട്ട് ഇത് തന്നെ നോക്കി നടന്നത് പ്രവാസിയായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്ന് ഒരു മൂന്ന് വർഷത്തോളമായി ഇതിന്റെ കാര്യങ്ങളാണ് നോക്കി നടത്തുന്നത് ആട് വളർത്തലിൽ ഏതെല്ലാം രീതിയിലാണ് വരുമാനം ഇവത്തിൽ നിന്ന് കണ്ടെത്തുന്നത് വരുമാനം ഞാൻ കുട്ടികളെ കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ പാലും ഇവിടെ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മളൊരു ആട് ഫാം തുടങ്ങുന്നത് ചേട്ടൻ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട് അപ്പൊ തുടക്കക്കാരൊക്കെ ഒരു ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മള് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് മെയിനായിട്ടെന്ന് പറഞ്ഞാല് ഗ്രോത്തുള്ള തള്ളയാടുകളെ എടുക്കുക നല്ല നല്ല മുട്ടന്മാരെ കൊണ്ട് മേറ്റ് ചെയ്യിക്കുക കുട്ടികൾ രണ്ട് അതിൽ കൂടുതൽ കിട്ടുന്ന തള്ളയാടുകളെ നിർത്തി നോക്കുക അതിലേ ഉള്ളു ഇപ്പം ലാഭം ഈ മേഖല തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കാൻ കാരണം പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മളെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങളെ വീട്ടിലുള്ള ആടും ബാക്കിയുള്ള എല്ലാം ഉണ്ട് പിന്നെ നമ്മളിച്ചിരി മുതിർന്ന ആളുകളായപ്പോഴത്തേന് ഇതിപ്പോൾ അതിനകത്തോട്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പം ശ്രദ്ധ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു അതെ അത് ഏറ്റവും കൂടുതൽ ഇപ്പം തോന്നുന്നത് ബീറ്റൽ ക്രോസ് അങ്ങനെയൊക്കെ മലബാറി ക്രോസ് എന്ന് വെച്ചാൽ നല്ല നല്ല മുട്ടന്മാരും നല്ല ക്വാളിറ്റിയുള്ള പെണ്ണാടുകളെ തിരഞ്ഞെടുത്ത് അതിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കുമാണ് മാർക്കറ്റും പാലും ഉൽപാദനം കൂടുതൽ മലബാറി അല്ലെങ്കിൽ മലബാറിയുടെ ഫസ്റ്റ് എന്തൊരു വരുന്ന ക്രോസ് ഹൈദരാബാദി ബീറ്റലൊക്കെ എത്ര വർഷത്തിൽ ഒരു പ്രസവമാണോ എങ്ങനെയാണ് അതിന്റെ കാര്യം രണ്ട് പ്രസവം സാധാരണ പക്ഷെ അതിൽ രണ്ട് കുട്ടികളാണ് സാധാരണയൊക്കെ ഉള്ളത് മലബാറിക്ക് മൂന്ന് നാല് കുട്ടികൾ ഇവിടെ വീണതുണ്ട് ഇപ്പോഴും എൻ്റെ നിപ്പോണ്ട് ഏതാണ്ട് ഒരു 10-30-20 ദിവസത്തിനാണ് പ്രസവിക്കുന്ന ആടുണ്ട് ഏതാണ്ട് നാല് കുട്ടികളോളം ഉണ്ടാവും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാലും ഉണ്ടാവും അതെ മലബാറി അതെ ഗ്രോത്തുള്ള ആടുകളാണെന്നുണ്ടെങ്കിൽ പാലുൽപാദനം 100% ഉണ്ട് അതായത് എനിക്ക് നാട് തന്നെ 1.5 ലിറ്റർ പാലുണ്ട് അതെ അത് ബീറ്റൽ ക്രോസ് ആടാ അതെ അതെ രണ്ട് മൂന്ന് കുട്ടികൾ അതെ അതെ ഇതിപ്പോ ഒരു പ്രസവം കഴിഞ്ഞേ ഉള്ളൂ രണ്ടാമത്തെ ക്രോസ് ചെയ്യാറായി വരുന്നത് ഇത് ബീറ്റൽ പഞ്ചാബ് ബീറ്റൽ ഇതാണ് ഇവിടെ നമ്മള് സ്റ്റഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുട്ടൻ ഇയാളാണ് ഇതിന് 1.5 വയസ്സ് പ്രായം ഒരു 75-80 കിലോ ലൈവ് തൂക്കം ഉണ്ടാവും ഇവിടെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് നാട്ടിൽ ജനിച്ചു വളർന്നതാണ് ഇത് ഹൈറ്റ് എങ്ങനെ ഇത് 40 ഇഞ്ചിന് മേലെ ഹൈറ്റ് ഉണ്ടാവും അതെ അതെ നമ്മൾ ഇവനെ കൊണ്ട് ഇപ്പൊ ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ആ ക്രോസ് ചെയ്ത് ഒരു 5-6 മാസത്തിന് മേലെയാവും ക്രോസിംഗ് തുടങ്ങിയിട്ട് കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയോ കുട്ടികളെ 1-2 എണ്ണം ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ 2 എണ്ണം ഇപ്പൊ അടുത്ത് പ്രസവിക്കത്തേ ഉള്ളൂ അതെ ആ ക്രോസ് ചെയ്യിക്കുന്നുണ്ട് നമ്മളെ പരിചയക്കാര് നല്ല അഭിപ്രായമാണ് അതെ ഇത് ഇവിടുത്തെ 2-ാമത്തെ സ്റ്റഡിങ് മെയിലാണ് ഏതാണ്ട് ഹൈദരാബാദി
13 മാസം കഴിയത്തേ ഉള്ളൂ. ഏകദേശം ബോഡി വെയിറ്റ് ഒക്കെ ഒരു 60 കിലോ ബോഡി വെയിറ്റ് ഉണ്ടോ? നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്തു തുടങ്ങി ഇവനെ. ആ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊന്നും പുറത്ത് ആയിട്ടില്ല. ഇവിടെ തന്നെ നിപ്പുണ്ട്. അതെ അതെ. ഇതിങ്ങടേ ഒരു ക്വാളിറ്റി ഒക്കെ നമ്മൾ പറയുന്നത് ചെവിനീളം. ആ അത്യാവശ്യം ചെവിനീളം, പഞ്ച്, വെള്ളി കണ്ണ് അതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അതെ അതെ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളെ എടുക്കണമെന്നുള്ളത്. ഇത് മലബാറിയിൽ റെഡ് ബീറ്റലിനുണ്ടായ കുട്ടിയാണ് ഇതായി നിൽക്കുന്നത്. ഏകദേശം 3.5 മാസം പ്രായമായ കുട്ടിയാണ്. അതെ, ഒരു 30 കിലോ അടുപ്പിച്ച് ലൈവ് വെയിറ്റ് ഉണ്ടാവും അളിയന്. സാധാ മലബാറി ആടില്ല, ഇതിന്റെ കുട്ടിയാണ്. അതെ, ഇതിപ്പോ അതിപ്പോ രണ്ടാമത് വീണ്ടും ക്രോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെ ചേട്ടാ, ഇവിടെ നമുക്ക് ഇതുങ്ങൾക്ക് എങ്ങനെയാണ് പുല്ലുവർഗ്ഗങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ കൂടുതൽ കൊടുക്കുന്ന പ്ലാവലയാണ്. അത് കഴിഞ്ഞ് പുല്ല് കൊടുക്കുന്നുണ്ട്, നമ്മൾ CO3 കുറച്ച് വളർത്തുന്നുണ്ട്, അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിന് വേണ്ടി പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഓക്കെ, നന്ദി. നമസ്കാരം.